വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻഡെക്സ് ബുക്ക്. എട്ടാം ക്ലാസ് ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ ഫിസിക്സിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ടെക്സ്റ്റിലെ എക്സസൈസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചലനം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്, മോഷൻ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു 10 പ്രോബ്ലംസ് നോക്കുക. വളരെ ഈസിയാണ്, അധികം പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ പി എസ് സി എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും ചാപ്റ്റേഴ്സ് ഫുള്ള് ഞാൻ എല്ലാ ലൈൻസും വായിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രം വായിച്ചാൽ, അപ്പോൾ അല്പമെങ്കിലും ഇമ്പോർട്ടൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിൻ്റ് അറിയണം പുതുതായിട്ട് നമുക്ക് കിട്ടും എന്നുള്ള ഇതാണ് മാക്സിമം ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമേ 5 മുതൽ 10 വരെയുള്ള സയൻസും സോഷ്യലും ചാപ്റ്റേഴ്സ് എല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പിന്നീട് സെലക്ട് ചെയ്ത് ഇടാമെന്ന് ഞാൻ പറഞ്ഞു. കാരണം സയൻസും സോഷ്യലും പഠിക്കാൻ, അല്ലെങ്കിൽ സയൻസ് സോഷ്യലിനേക്കാളും പഠിക്കാൻ ഒരുപാട് പ്രയാസമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും എക്സാം ടൈമിൽ നമുക്ക് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനും അവിടെ വെച്ച് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാതെ സഹായിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് സത്യത്തിൽ അറിയില്ല. കാരണം പി എസ് സി പാറ്റേൺ മാറോ, ഏത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ആൻസർ കീയിൽ എന്തെങ്കിലും ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസറാണ് മെയിനായിട്ടും എടുക്കുന്നത് എന്ന് വിചാരിച്ച് വേൾഡ് സോയിൽ ഡേ December 15 എന്ന ടെക്സ്റ്റ് കൊടുത്ത് അതൊക്കെ തെറ്റാണ്. പക്ഷേ അതല്ല, അല്ലാതെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ ഫൈനൽ ആൻസർ കീയിൽ സ്കൂൾ ടെക്സ്റ്റിലെ ആൻസറാണ് വരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, സയൻസും സോഷ്യലും ഒക്കെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയതിന് ശേഷം എന്ത് ചെയ്യാം, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് സമയമുള്ളതുപോലെ തന്നെ ഇടാം. അപ്പോൾ വേണമെന്നവർക്കാണെങ്കിൽ, അപ്പോൾ ക്ലാസ് കേൾക്കുവാണെങ്കിൽ അതിനകത്തുനിന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻസും എടുക്കാമല്ലോ. അതുകൊണ്ടാണ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇടാമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി, മാത്സ് ക്ലാസ് ഇടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാത്സിൻ്റെയൊക്കെ ക്ലാസ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്, അത് ഇടണം എന്നുണ്ടെങ്കിലുള്ള ഫെസിലിറ്റീസ് ഒന്നും എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ മാത്സിൻ്റെ കാര്യം ഒന്നും അനങ്ങാത്തതും. എൻ്റെ അടുത്ത് ഒരുപാട് പേരിപ്പം പറഞ്ഞു മാത്സും കൂടി ഒന്ന് ഇടാവോ എന്നുള്ളത്. എനിക്കും സത്യത്തിൽ ആഗ്രഹമുണ്ട്, എനിക്കറിയാവുന്ന കാര്യങ്ങളും കൂടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് എനിക്കിതുവരെ ഒരു തീരുമാനമായില്ല. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി, അപ്പോൾ സയൻസും സോഷ്യലും എന്തായാലും 10ാം ക്ലാസ് ഞാൻ കംപ്ലീറ്റ് ഫുൾ ചാപ്റ്റേഴ്സും തീർത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ബാക്കി കാര്യത്തിലോട്ട് പോകത്തുള്ളൂ. കാരണം ഓൾറെഡി ഒരുപാട് പേർക്ക് ചാപ്റ്റേഴ്സ് ഫുള്ള് വേണമെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, വൺ വേർഡ് വേണ്ടവർക്ക് ചാപ്റ്റർ കണ്ടാലും അതിനകത്തുനിന്ന് കിട്ടുമല്ലോ. അതേസമയം ചാപ്റ്റർ ഫുള്ള് വേണം എന്നുള്ളവർക്ക് വൺ വേർഡിനകത്തുനിന്ന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചാപ്റ്റർ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇടുന്നത്. പിന്നെ ഒരു കാര്യം, കൺഫ്യൂഷൻ ഉണ്ടാവ മീൻസ് എന്താ, ഈ ഫുള്ള് എല്ലാം കൂടി കണ്ട് എല്ലാ ലൈൻസും വായിക്കുന്നു, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. അതെനിക്ക് മനസ്സിലായില്ല അതെന്താ ഉദ്ദേശിച്ചിട്ട് ഉള്ളത്. അപ്പോൾ യൂസ്ഫുൾ ആവട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് മുഴുവനും. പിന്നെ ഡെയിലി ക്ലാസ് ഇടണം എന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അത്രയും ഒരു സമയം ക്ലാസ് നമ്മളെടുപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഫെസിലിറ്റീസിൻ്റെ ഒക്കെ കാര്യം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പോലുള്ള ഒരു സാഹചര്യത്തിൽ ഡെയിലി ക്ലാസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തിടുന്നതിന് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയാസവും ഉണ്ട്. എങ്കിലും പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് ആവില്ല എന്ന് എനിക്കറിയാം. ഇത്രയും ക്ലാസ്സസ് ഇനിയും എടുക്കാനുണ്ട്. 9ൻ്റെയൊക്കെ ബയോളജി ഫസ്റ്റ് ക്ലാസ് മാത്രമേ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. ബാക്കി ക്ലാസ്സും അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും 10ൻ്റെയൊക്കെ കൂടെ ആകുമ്പോൾ എന്തും വേണ്ടി പോർഷൻസ് ഉണ്ട്. അപ്പോൾ അതറിയാവുന്നതുകൊണ്ടാണ് എത്രയൊക്കെ സമയം ഇല്ലെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ചാപ്റ്റർ ഞാൻ ഇടുന്നത്. പിന്നെ മലയാളം വൊക്കാബുലറി ഞാൻ എന്തായാലും 5ാം ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് ചെയ്തു. അപ്പം തീർച്ചയായിട്ടും ബാക്കിയും കൂടെ കംപ്ലീറ്റ് ഞാൻ ചെയ്യും. കാരണം ഒന്നും തുടങ്ങി വെച്ചിട്ട് എങ്ങും അവസാനമില്ലാണ്ട് അതിനോട് എനിക്ക് തല്ലെ താല്പര്യമില്ല. അപ്പോൾ ഇടുന്നത് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക, അതിനുശേഷം ബാക്കി. അപ്പോൾ നിങ്ങൾക്കിത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളവർ തീർച്ചയായിട്ടും പറയുക. നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എനിക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചാനൽ പരിചയപ്പെടുത്തുക. അപ്പോൾ നമുക്ക് 10 ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്. നമുക്കിത് എക്സാമിന് ചോദിക്കാമല്ലോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. 3-4 ഓപ്ഷൻ തന്നിട്ട് ഓടുവണ്ണം ഏതാണെന്ന്. ഓപ്ഷൻസ് ഇതാണ്, പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. കേട്ടോ, എന്താണ് വെലോസിറ്റി, ആക്സിലറേഷൻ, സ്പീഡ്, ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സ്കാലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയും, സദിശ അളവുകളും അദിശ അളവുകളും. ദിശയുള്ളതാണ് സദിശം, ദിശയില്ലാത്തത് അദിശ അളവുകളാണ്. ഇവിടെ സ്പീഡിന് എന്തില്ല, ഡയറക്ഷൻ ഇല്ല, അതുകൊണ്ട് സ്പീഡാണ് ഓടുവൺ ഒറ്റപ്പെട്ടത്. അതെന്താണ്, സ്കാലാർ ക്വാണ്ടിറ്റിയാണ്, അദിശ അളവാണ്. അപ്പോൾ ഫസ്റ്റിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കുട്ടിയുടെ പ്രസ്താവന തന്നിട്ടുണ്ട്, ഞാൻ 250 മീറ്റർ ദൂരം ഓടിയെങ്കിലും എൻ്റെ സ്ഥാനാന്തരം 0 ആണ്. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നോക്കൂ, എന്താണ് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത്? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളതും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള നേരേഖാ ദൂരമാണ് എന്ത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. ഇവിടെ ഈ കുട്ടി 250 മീറ്റർ ഓടിയിട്ടും സ്ഥാനാന്തരം 0 ആണ്. കാരണം എന്താ, അവൻ ഒരുപക്ഷേ അവൻ സ്റ്റാർട്ട് ചെയ്തെടുത്ത് നിന്ന് ഓടിയിട്ട് അവിടെ തന്നെ ആയിരിക്കും അവൻ വന്ന് നിന്ന്, മനസ്സിലായോ? അപ്പോൾ ആ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എടുത്തു കഴിഞ്ഞാൽ 0 അല്ലേ. അപ്പോൾ ആ കേസിൽ ഡിസ്റ്റൻസ് 250 മീറ്റർ ഉണ്ടെങ്കിലും സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻ്റ് എന്താ വരുന്നത്? 0, മനസ്സിലായോ? ഒരു കുട്ടി ഒരു ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അവിടെ തന്നെയാണ് അവൻ വന്ന് നിന്നത്. അതുകൊണ്ടാണ് അവൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്തായത്? 0 ആയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമവേഗമുള്ള എല്ലാ വസ്തുക്കൾക്കും സമപ്രവേഗമില്ല, ഉദാഹരണ സഹിതം വിശദമാക്കുക. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക, ചിലപ്പം എന്താ ശരിയോ തെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലോ. അതായത് യൂണിഫോം സ്പീഡുള്ള എല്ലാ വസ്തുക്കൾക്കും യൂണിഫോം വെലോസിറ്റി കാണില്ല. അത് ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ്. നോക്കിക്കേ, ഒരു ക്ലോക്കിൻ്റെ സൂചിയുടെ ചലനം, അതിന് യൂണിഫോം സ്പീഡാണ്. പക്ഷേ ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെ സർക്കുലർ ഷേപ്പിലാണല്ലോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് ചേഞ്ച് ആവുന്നുണ്ട്? എപ്പോഴും അതിൻ്റെ ദിശ മാറിക്കൊണ്ടിരിക്കുന്നു ഇല്ലേ. ഡയറക്ഷൻ എന്ത് ചെയ്യുക? മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ യൂണിഫോം സ്പീഡുണ്ട് എങ്കിലും ദിശ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ അതിന് എന്തില്ല? യൂണിഫോം വെലോസിറ്റി ഇല്ല, സമപ്രവേഗമില്ല. മനസ്സിലായോ? അതാണ് ക്ലോക്കിലെ സൂചിയുടെ ചലനം. യൂണിഫോം സ്പീഡാണ്, സമവേഗമാണ്, എന്നാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അതിനെന്തില്ല? യൂണിഫോം വെലോസിറ്റി ഇല്ല. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. എ എന്ന ബസ് 5 സെക്കൻഡ് കൊണ്ട് 75 മീറ്റർ ദൂരം ഓടി. ബി എന്ന ബസ് 13 സെക്കൻഡ് കൊണ്ട് 169 മീറ്റർ ദൂരവും ഓടി. ഏത് ബസ്സാണ് കൂടുതൽ ദൂരം ഓടിയത്? അത് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പറയാവുന്നതേ ഉള്ളൂ. എ എന്ന ബസ് 75 മീറ്റർ ഓടിയിട്ടുള്ളൂ, ബി എന്ന ബസ് 169 മീറ്റർ ഓടി. അപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം ഓടിയത് ബി ആണ്. എന്നിട്ട് അത് ജസ്റ്റ് അതിനകത്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഏത് ബസ്സിനാണ് സ്പീഡ് കൂടുതൽ? നോക്കൂ, എ എന്ന ബസ് 5 സെക്കൻഡ് കൊണ്ട് 75 മീറ്റർ ആണ് ഓടിയത്. അപ്പോൾ അവൻ്റെ സ്പീഡ്, വേഗത എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ ഡിസ്റ്റൻസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 75 മീറ്റർ, ടൈം 5 ആണ്. അപ്പോൾ 75/5 എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 15 മീറ്റർ ആണ് എയുടെ വേഗത. അടുത്ത ബി ആണെങ്കിലോ 169 മീറ്റർ 13 സെക്കൻഡ് കൊണ്ടാണ് ഓടിയത്. അപ്പോൾ വേഗത സ്പീഡ് എന്ന് പറയുന്നത് ദൂരം ഭാഗം സമയമാണ്. അതായത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ 169/13 ആണ്. അതായത് 13 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആൻസർ കിട്ടും. അതായത് ഒരു സെക്കൻഡിൽ 13 മീറ്റർ. അപ്പോൾ ഒരു സെക്കൻഡിൽ 15 മീറ്ററും ഒരു സെക്കൻഡിൽ 13 മീറ്ററും. അപ്പോൾ ആർക്കാണ് സ്പീഡ് കൂടുതൽ? എയ്ക്കാണ് സ്പീഡ് കൂടുതൽ. മനസ്സിലായോ? അത് എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു കാറിൻ്റെ പ്രവേഗം വെലോസിറ്റി 5 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡായി മാറിയെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ ത്വരണം എത്രയായിരിക്കും എന്നതാണ്. മനസ്സിലായോ? അതായത് നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിക്കുന്ന, ഞാൻ ഈ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? ത്വരണം എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇവിടെ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്, അന്ത്യപ്രവേഗമാണ്. യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ടി ടൈമുമാണ്, സമയവുമാണ്. മനസ്സിലായോ? ഇവിടെ ഏതൊരു വസ്തുവും നിശ്ചലാവസ്ഥയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ കാറും നിശ്ചലാവസ്ഥയിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം യു എന്ന് പറയുന്നത് 0 ആണ്. എന്നാൽ നിശ്ചലാവസ്ഥയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ വെലോസിറ്റി എത്ര ആയി? 40 മീറ്റർ പെർ സെക്കൻഡായി. അപ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ വി എന്ന് പറയുന്ന 40ഉം യു 0 ആയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതിൻ്റെ സമയം തന്നിട്ടുണ്ട് 8 സെക്കൻഡ്. എങ്കിൽ നമുക്ക് ഇക്വേഷനകത്ത് വാല്യൂ ഇട്ട് കൊടുത്തേ എ സിക്കൽ ടു വി മൈനസ് യു ബൈ ടി. വി എന്ന് പറയുന്നത് 40 മൈനസ് u 0 ആണ്. 40 0 കുറച്ച് കഴിഞ്ഞാൽ 40 ആണ്. 40 8 കൊണ്ട് ഹരിക്കുമ്പം 5. ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മനസ്സിലായോ? അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ.
ഒരു കാർ ആദ്യ 400 മീറ്റർ ദൂരം 8 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലും അടുത്ത 1200 മീറ്റർ ദൂരം 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലും അവസാന 360 മീറ്റർ ദൂരം 12 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലും സഞ്ചരിച്ചു. കാറിൻ്റെ ശരാശരി വേഗം കണക്കാക്കുക. നമുക്കറിയാം ശരാശരി വേഗം ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ആകെ സഞ്ചരിച്ച ദൂരം ഭാഗം ആകെയുള്ള സമയം. ഇവിടെ ദൂരം തന്നിട്ടുണ്ട്, 400 മീറ്റർ, 1200 മീറ്റർ, 360. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ആകെ ദൂരം കിട്ടും. പക്ഷേ സമയം തന്നിട്ടുണ്ടോ? ഇല്ല. അതിന് വരെ ഇവിടെ എന്താ തന്നേക്കുന്നത്? സ്പീഡ്. 400 മീറ്റർ ദൂരം 8 മീറ്റർ പെർ സെക്കൻഡിൽ അല്ലേ, ഡിസ്റ്റൻസും തന്നിട്ടുണ്ട് സ്പീഡും തന്നിട്ടുണ്ട്. ടൈം കണ്ടുപിടിക്കരുതോ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ടൈം 400 ഭാഗം 8 കണ്ടുപിടിക്കരുതോ? അപ്പോൾ 50 എന്ന് കിട്ടും. മനസ്സിലായോ? അതുപോലെ തന്നെ രണ്ടാമത് 1200 മീറ്റർ ദൂരം 10 മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ എന്ത് ചെയ്യാം? 1200 മീറ്ററിനെ 10 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 120 എന്ന് കിട്ടും. അത് രണ്ടാമത്തെ സമയമാണ്. മൂന്നാമത്തത് 360 മീറ്റർ ദൂരം 12 മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ മൂന്നാമത്തെ കേസിലുള്ള ടൈം കിട്ടത്തില്ലേ? അതാണ് T1, T2, T3 എന്ന് ഞാൻ ഇട്ടത്. മനസ്സിലായോ? ഡിസ്റ്റൻസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, പക്ഷെ ടൈം തന്നിട്ടില്ല. ടൈമിന് പകരം അവിടെ ഡിസ്റ്റൻസ് സ്പീഡുമാണ്. അതിനകത്ത് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. അതാണ് T1, T2, T3 എന്ന് കണ്ടത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസും ഉണ്ട്, ടോട്ടൽ ടൈമും ഉണ്ട്, എങ്കിൽ പിന്നെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം 1960 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ 400 മീറ്റർ ദൂരം 8 മീറ്റർ പെർ സെക്കൻഡ്. ഒരു കാരണവശാലും വേണ്ട, മീറ്റർ പെർ സെക്കൻഡ് കണ്ടുകൊണ്ട് അതിനെ T1 ടൈം എന്നും പറഞ്ഞ് 8ഉം 10ഉം 12ഉം അങ്ങനെ ഇട്ട് ചെയ്യരുത്, അത് തെറ്റാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. 400 മീറ്റർ ദൂരമാണ്, വേഗതയാണ് തന്നേക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടുന്ന് സമയം കണ്ടുപിടിക്കണം. അപ്പോൾ മൂന്ന് ടൈം കണ്ടുപിടിക്കുക, അത് മൂന്നും കൂടെ കൂട്ടുക. ദൂരം തന്നിട്ടുണ്ട്, മൂന്നും കൂടെ കൂട്ടുക, എന്നിട്ട് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ വസ്തുവിന് ത്വരണമുണ്ടോ, എന്തുകൊണ്ട്, ആക്സലറേഷൻ ഉണ്ടോയെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ആദ്യത്തെ കേസ്, ഒരു വസ്തു നേർരേഖയിൽ സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. നേർരേഖയിലാണ് അല്ലേ, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ഒന്നുമില്ല, സമപ്രവേഗമാണ്. വെലോസിറ്റിക്കും ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ പ്രവേഗത്തിനും മാറ്റമില്ല, ദിശയ്ക്ക് മാറ്റമില്ലെങ്കിൽ അവിടെ എന്തുമില്ല, ആക്സലറേഷൻ ത്വരണവും ഇല്ല. രണ്ടാമത്തെ കേസിൽ, ഒരു വസ്തു നേർരേഖയിലാണ്, നേർരേഖയിലാണ് അസമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അവിടെ എന്തുണ്ട്? പ്രവേഗത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ പ്രവേഗത്തിലും ഇല്ല, ഡയറക്ഷനിലും ഇല്ല. പക്ഷേ രണ്ടാമത്തെ കേസിൽ എന്തുണ്ട്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്, അതുകൊണ്ട് അവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. മൂന്നാമത്തെ കേസിലാണെങ്കിലോ, വൃത്തപാതയിലാണ് സമവേഗത്തിൽ സഞ്ചരിക്കുന്നു. വൃത്തപാതയിലാണ്, അവിടെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്തുണ്ട്? അവിടെ ത്വരണം ഉണ്ട്. അടുത്ത കേസ്, ഒരു വസ്തു വൃത്തപാതയിൽ അസമവേഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്നുണ്ട്. അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്, ചേഞ്ച് ഇൻ ഡയറക്ഷനും ഉണ്ട്, അതുകൊണ്ട് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒന്നില്ലെങ്കിലും ചേഞ്ച് വരണം, അല്ലെങ്കിൽ രണ്ടും ചേഞ്ച് ആവണം. അപ്പോൾ എന്തുണ്ട്? അവിടെ ത്വരണം ഉണ്ട്. വെലോസിറ്റിയോ ഡയറക്ഷനോ നോക്കണം. രണ്ടിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ എന്തുണ്ട്? അവിടെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം ഉണ്ട്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 30 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ലോറി 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയിലായി മാറി. അപ്പോൾ അവന് എത്ര മീറ്ററിലാണ്? 30 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങനെ വന്നതാണ്. എന്നിട്ട് 5 സെക്കൻഡ് കൊണ്ട് അത് എന്ത് ചെയ്തു? റെസ്റ്റിലായി. അപ്പോൾ ഇവിടെ ഈ കേസിൽ, നമ്മൾ നേരത്തെ കാറിൻ്റെ കേസിൽ നിശ്ചലാവസ്ഥയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് നിശ്ചലാവസ്ഥയിലുള്ളതിൻ്റെ എല്ലാം വെലോസിറ്റി സീറോയെ. അപ്പോൾ അത് ആദ്യമാണോ അന്ത്യമാണോ എന്ന് നോക്കണം. അപ്പോൾ നിശ്ചലാവസ്ഥയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഇവിടെ ആണെങ്കിലോ 30 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിലാണ്. അപ്പോൾ ഇവന് 30 എണ്ണം ഉണ്ട്. 30 മീറ്റർ പെർ സെക്കൻഡാണ് ആദ്യം, അതായത് ഇനീഷ്യൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡാണ്. അവസാനം അത് നിശ്ചലാവസ്ഥയിലാണ് ആയത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റിയാണ് ഈ കേസിൽ, അന്ത്യപ്രവേഗമാണ് സീറോ. ടൈം തന്നിട്ടുണ്ട് 5 സെക്കൻഡ്. മനസ്സിലായോ?
അപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ഈ കേസിൽ 0 ആണ്, ടൈം എന്താന്നിട്ടുണ്ട്. എങ്കിൽ ആക്സിലറേഷൻ ഈസ് ഇക്വൽ ടു വി മൈനസ് യു ബൈ ടി. വി 0 അല്ലേ, 0 - 30/5, -30/5 എന്ന് കിട്ടും. -6 ആണ് ഇവിടെ റിട്ടാർഡേഷൻ ആണ് നടന്നത്, മനസ്സിലായോ? അപ്പോൾ -6 ആണ്, -6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ, മനസ്സിലായോ? നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് റിട്ടാർഡേഷൻ. നമ്മൾ ചാപ്റ്ററിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, മനസ്സിലായോ? അപ്പോൾ 8-ാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചുകൂടായികയില്ലല്ലോ, ഇല്ലേ? സയൻസ് ടീച്ചറും കൂടെ ടഫ് ആക്കുവാണെങ്കിലോ, അങ്ങനെ എന്തെങ്കിലും ഒന്നും ആക്കാതിരിക്കട്ടെ, എല്ലാവർക്കും എല്ലാം എളുപ്പമാവട്ടെ. പക്ഷേ മേ ബി അങ്ങനെ ഒരു ഇച്ചിരി ടൈറ്റ് ആക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം, മനസ്സിലായോ? അടുത്ത 9-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കാറിൻ്റെ പ്രവേഗം വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് എങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് ആ കാറിനുണ്ടായ സ്ഥാനാന്തരം എത്ര, മനസ്സിലായി? നോക്കൂ, വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രവേഗമെന്ന് പറയുന്നത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. പ്രവേഗമെന്ന് പറയുന്നത് സ്ഥാനാന്തരം ഭാഗം സമയമാണ്. നോക്കൂ, ഇക്വേഷൻ ഇവിടെ ഡയറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. എങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു നോക്കൂ, സമത്തിന് ഇപ്പുറത്ത് ഹരിച്ചിരിക്കുന്നതിന് സമത്തിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഹരണത്തിൻ്റെ ഓപ്പോസിറ്റ് ക്രിയ ഗുണനമാവും. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് താഴെ കിടക്കുന്ന സമയത്തിന് ഇപ്പുറത്ത് കൊണ്ടുപോയി ഗുണിക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആവും. അതായത് പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം ഭാഗം സമയമാണെങ്കിൽ, സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഹരിച്ചിരിക്കുന്ന സമയത്തിനെ അപ്പുറത്ത് കൊണ്ടുപോയി ഗുണിക്കുക. അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത് പ്രവേഗം ഗുണം സമയമാവും. ഇവിടെ വെലോസിറ്റി ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, 15 ആണ്. ടൈം എത്രയാണ്, 30 ആണ്. അപ്പോൾ 15 × 30 ചെയ്താൽ മതി. 15 × 30 കൊണ്ട് ഗുണിക്കുന്നതിന് എന്ത് ചെയ്താൽ മതി, 15 × 3 = 45, പിന്നെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക, മനസ്സിലായ? 450 മീറ്റർ, അത്രയേ ഉള്ളൂ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തിരിച്ച് അവർ ചോദിച്ചേക്കുന്നത് സാധാരണ വെലോസിറ്റീസൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്, ഇവിടെ വെലോസിറ്റിയും ടൈമും തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത 10-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വസ്തു എയിൽ നിന്ന് ബി വഴി സിയിലെത്തിയിട്ടുണ്ട് എങ്കിൽ ആദ്യത്തെ കേസിലെ വസ്തുവിൻ്റെ സ്പീഡ് കണക്കാക്കാൻ നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ എയിൽ നിന്ന് ബി വഴി സിയിലോട്ടാ അല്ലേ, അപ്പോൾ ഡിസ്റ്റൻസ് എത്ര, 60 മീറ്ററും 40 മീറ്ററുകൂടെ എത്ര, 100. എത്ര സെക്കൻഡ്, 60 മീറ്റർ സഞ്ചരിക്കാൻ 6 സെക്കൻഡ്, 40 മീറ്റർ സഞ്ചരിക്കാൻ 4 സെക്കൻഡ്. അപ്പോൾ 100 / 10 എത്ര ആണ്, 10. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത 2-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വസ്തുവിൻ്റെ വെലോസിറ്റി എത്രയാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കും, ഇവിടെ എയിൽ നിന്ന് സിയിലോട്ടുള്ള ഷോർട്ടസ്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്, 70 ആണ്. പക്ഷേ ടൈം എത്രയാണെന്ന് തന്നെ എടുത്തോണം, 10 മീറ്റർ. അപ്പോൾ 70 / 10 എന്ന് കിട്ടും രണ്ടാമത്തേൻ്റെ ആൻസറ്, 7 എന്നാണ് രണ്ടാമത്തേൻ്റെ ആൻസർ കിട്ടുന്നത്, മനസ്സിലായി? ബിയുടെ ഉത്തരമാണ്. ആദ്യത്തത് നമുക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും, എയിൽ നിന്ന് ബി വഴി സിയിലോട്ടെത്താനുള്ള ദൂരവും സമയം തന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഡയറക്റ്റ് ഡയഗ്രം വെച്ചിട്ടങ്ങ് പറഞ്ഞത്. അടുത്തത് വെലോസിറ്റിയും ചോദിച്ചിട്ടുണ്ട്, പ്രവേഗവും. നമുക്ക് എയിൽ നിന്ന് സിയിലോട്ടുള്ള നേർരേഖാ ദൂരം 70 എന്നെടുത്തോണം, സമയം എത്രയാണ്, 10. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക, വസ്തു സിയിൽ നിന്ന് തിരിച്ച് എയിലോട്ടെക്കാൻ 5 സെക്കൻഡേ ഉള്ളെങ്കിൽ, നേരത്തെ എയിൽ നിന്ന് സിയിലോട്ടെത്താൻ 10 ആണ്, തിരിച്ചിവർ പറയുക സിയിൽ നിന്ന് എയിലോട്ട് 5 സെക്കൻഡേ ഉള്ളെങ്കിൽ എത്രയാണ് വെലോസിറ്റി എത്രയാണ്. അവിടെയും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് 70 തന്നെയാണ്, പക്ഷേ ടൈം എത്രയാണെന്നെടുത്തോണം, 5 സെക്കൻഡാണെന്നെടുത്തോണം. അപ്പോൾ 70/5 എന്നുള്ളത് ചെയ്യണം, മനസ്സിലായോ? അപ്പോൾ സിയുടെ ആൻസറാണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്, വെലോസിറ്റി ഈസ് ഈക്വൽ 70/5, 14 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത്, മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എയിൽ നിന്ന് സിയിലോട്ടെത്താൻ 10 സെക്കൻഡ് വേണമായിരുന്നല്ലോ, എന്നാൽ സിയിൽ നിന്ന് എയിലോട്ടെത്താൻ 5 സെക്കൻഡ്. ഒരു ചോദിച്ചേക്കുവാണ്, എയിൽ നിന്ന് സിയിലെത്തിയപ്പോഴുള്ള പ്രവേഗവും സിയിൽ നിന്ന് എയിലെത്തിയപ്പോഴുള്ള പ്രവേഗവും താരതമ്യം ചെയ്യാൻ. എയിൽ നിന്ന് സിയിലോട്ട് എത്തിയതിന് ടൈം 10 ആണ്, എന്നാൽ സിയിൽ നിന്ന് എയിലോട്ടുള്ളത് 5 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ എവിടെയാണ് ഇവിടെ ടൈം കുറവ്, സിയിൽ നിന്ന് എയിലോട്ട്, മനസ്സിലായോ? അപ്പോൾ സിയിൽ നിന്ന് എയിലോട്ടുള്ള വെലോസിറ്റിയാണ് കൂടുതൽ, കാരണം എന്താ, അവിടെ ടൈം കുറവായിരുന്നു, മനസ്സിലായോ? മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ, കാരണം നേരെ എയിൽ നിന്ന് നോക്കൂ, എയിൽ നിന്ന് ബി വഴി സിയിലോട്ട് പോയപ്പോഴത്തേക്കുള്ള വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 7 മീറ്റർ പെർ സെക്കൻഡാണ്. അടുത്ത സിയിൽ അടുത്ത ക്വസ്റ്റ്യൻ,
അഞ്ച് സെക്കൻഡ് ആണ്, തിരിച്ച് സിയിൽ നിന്ന് എയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അഞ്ച് സെക്കൻഡ് ആണെങ്കിൽ 14 മീറ്റർ പെർ സെക്കൻഡും ആണ്. അപ്പോൾ ഏത് വെലോസിറ്റിയാണ് കൂടുതൽ, നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, ബിയുടെയും സിയുടെയും ആൻസർ ആണ്, തമ്മിൽ കമ്പയർ ചെയ്താൽ മതി അല്ലേ. സിയിൽ നിന്ന് എയിലോട്ട് പോകുമ്പോഴുള്ള വെലോസിറ്റിയാണ് ഇവിടെ കൂടുതൽ, കാരണം 5 സെക്കൻഡ് മതി. മനസ്സിലായോ? ചിത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എയിൽ നിന്ന് ബിയിലോട്ട് സിയിലോട്ട് അവർ ഡയഗ്രാം തന്നിട്ട് അതിൻ്റെ മെഷർമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായെങ്കിൽ പറയുക, മനസ്സിലാകാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക കേട്ടോ. അടുത്തതിനകത്ത് എന്തായാലും ഞാൻ എന്തെങ്കിലും അതൊന്നുകൂടെ എടുത്ത് പറയുക, എന്തെങ്കിലും ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും പറയുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.